മിനി സ്ക്രീൻ പരമ്പരകളുടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് രേഖ രതീഷ്. പരസ്പരം എന്ന പരമ്പരയിലെ പത്മാവതി എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിനുശേഷം നിരവധി അവസരങ്ങളാണ് രേഖയെ തേടി എത്തിയത്. പ്രശസ്തിയോടൊപ്പം തന്നെ രേഖയുടെ ജീവിതം വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു. ടെലിവിഷൻ പരമ്പരകളിൽ തിളങ്ങുന്ന സാന്നിധ്യമായ രേഖ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലും സജീവമാവുന്നത്. ഏറ്റവും പുതിയ വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ഒക്കെ രേഖ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുമ്പോൾ ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കാറ്. സീരിയലിൽ പലപ്പോഴും കാര്യഗൗരവമുള്ള അമ്മയായും അമ്മായിമ്മയായും എത്തുന്ന നടിയുടെ ജീവിതം പക്ഷേ സീരിയലിനെ വെല്ലുന്ന കഥയാണ്. അതെല്ലാം രേഖ രതീഷ് തന്നെയാണ് തന്റെ ആരാധകരോട് തുറന്നു പറഞ്ഞിട്ടുള്ളതും. ഇപ്പോഴേതായി താൻ ഒരു അഭിമുഖവും നൽകില്ല എന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് നടി. രേഖ രതീഷിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ തന്നെ തുറന്നു പറഞ്ഞതാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ചിലർ അത് കുത്തിപ്പൊക്കുന്നു. എനിക്കതിൽ പരാതിയില്ല. ഒരു ക്ലിക്കിനു വേണ്ടിയും അതിലൂടെ വരുന്ന അവരുടെ ജീവിത മാർഗത്തിനു വേണ്ടിയാവാം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അത്തരം വാർത്തകൾക്കൊന്നും ഞാൻ പ്രാധാന്യം നൽകാറില്ല. പക്ഷെ ഇപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. എന്റെ മകൻ വളർന്നു വരികയാണ്. അവന്റെ കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാം ഇത്തരം യൂട്യൂബ് വാർത്തകൾ കാണുന്നുണ്ട്. അവന് പക്വത എത്തുന്ന ഈ സമയത്ത് അത്തരം വാർത്തകൾ മെന്റലി തളർത്തുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഇനി അഭിമുഖം നൽകേണ്ടതില്ല എന്നാണ് എന്റെ തീരുമാനമെന്ന് രേഖ പറയുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ രാധാദേവിയുടെ മകളാണ് രേഖ രതീഷ്. 10 വയസ്സിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ രേഖ രതീഷ് അച്ഛനൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം ജീവിതത്തിലും രേഖയ്ക്ക് ദാമ്പത്യം അത്ര രസത്തിലായിരുന്നില്ല. 3 തവണയിലധികം വിവാഹം ചെയ്തെങ്കിലും ഇപ്പോൾ തനിച്ചാണ് രേഖയുടെ താമസം. 4 വയസ്സിൽ അഭിനയം തുടങ്ങിയതാണ് രേഖ രതീഷ്. ശ്രീവത്സൻ സംവിധാനം ചെയ്ത നിറക്കൂട്ടെന്ന സീരിയലിൽ നായികയായാണ് കരിയറിന്റെ തുടക്കം. യദുകൃഷ്ണനായിരുന്നു അന്ന് നായകൻ. അത് കഴിഞ്ഞ മനസ്സ് എന്നൊരു സീരിയൽ ചെയ്തു, പിന്നെ കാവ്യാഞ്ജലി, തുടർന്ന് നിരവധി സീരിയലുകൾ. അതിനുശേഷം ജീവിത പ്രശ്നങ്ങൾ കാരണം തനിക്ക് കുറച്ചുനാൾ സീരിയലുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വന്നു. മകനുണ്ടായപ്പോഴും ബ്രേക്ക് എടുത്തു. പിന്നീട് തിരികെ വന്നത് 1001 എന്ന സീരിയലിലൂടെയായിരുന്നു. അതിനുശേഷം പരസ്പരം എന്ന ഹിറ്റ് സീരിയൽ, മഴവിൽ മനോരമയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, അങ്ങനെ ഇപ്പോൾ സസ്നേഹത്തിലെ അമ്മ വേഷത്തിൽ എത്തി നിൽക്കുന്നു. കഥാപാത്രത്തിന്റെ പ്രായം തനിക്കൊരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ല. അഭിനയ സാധ്യത ഉണ്ടോ എന്ന് മാത്രമേ താൻ നോക്കാറുള്ളൂ എന്നും രേഖ പലതവണ പറഞ്ഞിട്ടുണ്ട്. പ്രണയവിവാഹവും തുടർന്നുള്ള വിവാഹമോചനവും മൂലമുണ്ടായ പ്രശ്നങ്ങൾ മൂലം രേഖ കുറേ നാൾ അഭിനയരംഗത്തുനിന്ന് വിട്ടുനിന്നിരുന്നു. മകൻ ജനിച്ചപ്പോഴും രേഖ ഇടവേളയെടുത്തിരുന്നു. പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് തന്റെ മകനോടൊപ്പം സന്തോഷ ജീവിതം നയിക്കുകയാണ് താരം ഇപ്പോൾ. അയാൻ എന്നാണ് താരത്തിന്റെ മകന്റെ പേര്. തിരുവനന്തപുരത്താണ് മകൻ പഠിക്കുന്നത്. ബുദ്ധിമുട്ടിന്റെ കാലമൊക്കെ കഴിഞ്ഞുവെന്നും മകൻ ചെറുതായിരുന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നുവെന്നും രേഖ രതീഷ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അവനെ വീട്ടിലാക്കി ഷൂട്ടിങ്ങിന് പോയാൽ തിരിച്ചെത്തുന്നത് വരെ വലിയ വിഷമമായിരുന്നുവെന്നും രേഖ രതീഷ് പറഞ്ഞിട്ടുണ്ട്. വളച്ചൊടിച്ചു വരുന്ന വാർത്തകൾ മകന്റെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ഇനി മുതൽ അഭിമുഖങ്ങൾ നൽകില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ രേഖ രതീഷ്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.